പള്ളിയിൽ നിന്ന് പുറത്തു കടക്കും മുമ്പ് വിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും മഹത്വമേറിയ സൂറത്ത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും അങ്ങനെ പള്ളിയിൽ നിന്ന് കടക്കുന്നതിന് മുമ്പ് ഹബീബായ റസൂൽ അള്ളാഹു സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ അബൂസായിദ് അലി അള്ളാഹു അൻഹുവിനെ ആ സൂറത്ത് ഏതാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു ആ സൂറത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമദുലാഹിറബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന വിശുദ്ധമായ ഖുർആാനിലെ മുസ്ഹഫിലെ തുടക്കത്തിലെ ഒന്നാമത്തെ സൂറത്തായി ക്രോഡീകരിക്കപ്പെട്ട വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയാണ് ഈ സൂറത്തുൽ ഫാത്തിഹ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളുടെ കൂട്ടത്തിൽ വെച്ച് നിർബന്ധമായും ഹൃദ്യസ്ഥമാക്കിയിരിക്കേണ്ട സൂറത്താണ് നൂറ്റി പതിമൂന്ന് സൂറത്തുകൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ മനഃപ്പാടമില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെട്ടു വരില്ല പക്ഷേ വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ അതിന് നിർബന്ധമായും നമ്മുടെ കൽവിൽ ഉണ്ടാവേണ്ടതുണ്ട് കാരണം വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ ഓതാതെ നമ്മുടെ നിസ്കാരം പോലും സ്വീകരിക്കപ്പെടുകയില്ല നിസ്കാരം സമ്പൂർണമാവുകയില്ല സ്വഹൈഹാവുകയില്ല ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും ഈ സൂറത്ത് ഓതേണ്ടിയിരിക്കുന്നു ഇത്ര മഹത്വമേറിയ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ചെറിയ പ്രായത്തിൽ ഈ സൂറത്ത് മനഃപ്പാടമാക്കിയിട്ടുണ്ടാകും പക്ഷേ നമ്മൾ അന്ന് എങ്ങനെയാണോ ഈ സൂറത്ത് പഠിച്ചത് അതിൽ തെറ്റുകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ അതുപോലെ കാലാകാലങ്ങളിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തെറ്റുകളാണെങ്കിൽ തെറ്റുകൾ ശരികളാണെങ്കിൽ ശരികൾ നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളീ സുഹൃത്ത് ഒരു പക്ഷേ മനഃപ്പാഠമാക്കിയിട്ടുണ്ടാകും പക്ഷേ നമ്മൾ അന്ന് പഠിച്ച ഫാത്തിഹയിലെ തെറ്റുകൾ നമ്മൾ കലാകാലങ്ങളിലായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമ്മളത് ശരിയാക്കാൻ പലപ്പോഴും മെനക്കെടാറില്ല എന്നാൽ ഈ വീഡിയോയിലൂടെ നമ്മുടെ ഫാത്തിഹയിൽ സാധാരണ വന്നു പോവാറുള്ള ഇരുപത്തിയഞ്ചോളം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മൾ ഓതുന്ന ഫാത്തിഹയിൽ ഈ തെറ്റുകൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് തിരുത്തൽ നമ്മുടെ ബാധ്യതയാണ് കടപ്പാടാണ് അള്ളാഹു സുബാന ഹത്താല തെറ്റുകളില്ലാതെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നാം അവർക്ക് നൽകട്ടെ സുറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് ഈ ആയത്ത് തുടങ്ങുന്നത് ബിസ്മി എന്ന വാക്കിലെ ബാ കൊണ്ടാണ് ഒന്നാമത്തെ തെറ്റ് ബാ പലപ്പോഴും പല ആളുകളുടെയും കിറാത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു ഇസ്മില്ല ഹിറാഹ്മനുർഹിംസ്മി എന്ന പദം കൊണ്ട് തുടങ്ങുന്നു ചില ആളുകൾ മിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് മീമാക്കി തുടങ്ങുന്നു രണ്ടാമത്തെ തെറ്റ് രണ്ടാമത്തെ പദം അള്ളാഹ് എന്ന പദമാണ് ബിസ്മില്ലാഹിയിലെ അള്ളാഹ് എന്ന പദം അ അള്ളാഹ് എന്ന പദത്തിൻ്റെ അവസാനത്തിൽ ഹ എന്ന അക്ഷരമാണ് ആ ഹ അക്ഷരം ചില ആളുകൾ ആയിനാക്കി പാരായണം ചെയ്യുന്നു ചില ആളുകൾ ഹംസയാക്കി പാരായണം ചെയ്യുന്നു ചിലർ യാ ആക്കി പാരായണം ചെയ്യുന്നു ബിസ്മില്ലാ തെറ്റാണ് ബിസ്മില്ലാ തെറ്റാണ് ബിസ്മില്ലായി തെറ്റാണ് ശരി ബിസ്മില്ലാഹി എന്നാണ് നമ്മുടെ തൊണ്ടയുടെ ഏറ്റവും അടിഭാഗത്തിൽ നിന്ന് വരുന്ന രണ്ടക്ഷരമാണ് ഹംസയും ഹും അതിൽ ഹ ആണ് അള്ളാഹ് എന്ന പദത്തിൻ്റെ അവസാനം മൂന്നാമത്തെ തെറ്റ് അർ റഹ്മാൻ എന്ന പദത്തിലെ ഹാ അത് ഹ ആണ് മലയാളത്തിൽ റഹ്മാൻ എന്ന് എഴുതുമ്പോൾ നമ്മൾ എഴുതാറുള്ള ഹ അല്ല അറബിയിൽ ഹ എന്ന പദം ചില ആളുകൾ റഹ്മാനി എന്ന് ഓതാറുണ്ട് അത് തെറ്റാണ് റഹ്മാൻ എന്നാണ് കൃത്യമായി ഓതേണ്ടത് അടുത്ത തെറ്റ് റഹീമിലും സമാനമായ ഹ ഉണ്ട് അ ഹും ഹ ആക്കി ചില ആളുകൾ പാരായണം ചെയ്യാറുണ്ട് റഹീമിലെ അവസാനത്തെ അക്ഷരം മീമാണ് റഹീം എന്നാണ് ചിലർ ഓതുമ്പോൾ റഹീ എന്ന് പറഞ്ഞ് മീമിന് ചുണ്ട് പൂട്ടാതെ ആ ആയത്ത് അവസാനിപ്പിക്കാറുണ്ട് റഹീം എന്ന് ചുണ്ട് പൂട്ടിയാലാണ് ആ പദവും ആ ആയത്തും പൂർത്തിയാകുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം